ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് എങ്ങനെ നല്ല രീതിയിൽ പൊങ്ങി വരണമെന്ന് നോക്കാം. ചില ആളുകളൊക്കെ പറയലുണ്ട് പാലപ്പത്തിന് മാവ് ഉണ്ടാക്കിയാൽ അത് പൊങ്ങൂല, അപ്പം സോഫ്റ്റായിട്ട് കിട്ടൂല എന്നൊക്കെ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടത് പച്ചരിയാണ്. പച്ചരി അപ്പം ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കഴുകി ഊറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളൊന്ന് കുറച്ച് അരി, ആ കഴുകി വെച്ച പച്ചരിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്കിട്ട് അരച്ചെടുക്കുക. ചൂടാറണം കേട്ടോ തിളപ്പിച്ചത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കുക. ഇനി പൊങ്ങൂല എന്നുള്ള പേടിയും വേണ്ട. അപ്പം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. നമ്മളിതൊരു പാത്രത്തിൽ കുഴിക്കുമ്പോൾ കുറച്ച് ആ ഒരു മിക്സിക്ക് ഒന്ന് കഴുകുന്ന ഒരു വെള്ളം കൂടെ മതിയാവും. അല്ലാതെ നല്ല ലൂസായിട്ട് എടുക്കരുത്. ലൂസായി നിന്നാൽ ഇത്ര അപ്പം നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. അതാണ് ഇതിലേക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വാങ്ങണ ആ തരിയുള്ള ഈസ്റ്റാണെങ്കിൽ അരി അരക്കണ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് 2 നാഴിയരിക്ക് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കിലെടുത്താൽ മതി, കൂടുതലാവരുത്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും ഒക്കെ ഒന്ന് മെൽറ്റായി വരുന്ന രീതിയിൽ നന്നാക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇളക്കി വെച്ചത് കറക്റ്റായിട്ട് പൊങ്ങി വരാൻ 1.5 മണിക്കൂർ വേണം. ആ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 10 മണിക്ക് അരച്ചിട്ട് രാവിലെ 6 മണിയാകുമ്പോഴാണ് എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് മൂടി വെക്കാം. ഇപ്പം രാവിലെ 6 മണിയാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിങ്ങനെ നല്ല പതിഞ്ഞ് പൊങ്ങിയിട്ട് പുറത്തേക്ക് പോവാനായിട്ടുണ്ട്. പക്ഷേ പോയിട്ടില്ല എന്ന് തന്നെ ഉള്ളൂ. അതിൻ്റെ ടോപ്പിലൊക്കെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ മൂടി വെച്ചിമലൊക്കെ അത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയും പൊങ്ങി വരും. ഇത് 2 നാഴിൻ്റെ ഒരു പാത്ര കണക്കാണ് ഇതിൽ. അതിൽ കുറച്ച് കൂടുതൽ ഞാനൊരു ദിവസം ഇട്ടിങ്ങനെ അടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നീച്ചു വന്നപ്പോഴേക്കിന് ആകെ കൗണ്ടർ ടോപ്പും കൂടെ ഒക്കെ ആകെ ഒലിച്ചിരുന്നു. അത്രയും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ചുട്ടെടുക്കട്ടെ. ചുടണം. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് തന്നെയാണ്. ഞാനൊരു തവിയാണ് ഒഴിച്ചെടുക്കട്ടെ. നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നിങ്ങളൊക്കെ ഇനി ശരിയായിട്ടില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. അപ്പം എന്തായാലും നല്ല പോലെ പൊങ്ങി വരും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും, അപ്പം കിട്ടും ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് മുരിഞ്ഞ് നിൽക്കണം. അതാണ് കുറച്ചും കൂടെ ഒരു ചുവപ്പ് വരുന്ന രീതി വരെ ഞാനത് വേവിച്ചത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര സമയം കാക്കാതെ പെട്ടെന്ന് എടുത്താൽ മതി. അപ്പം നിങ്ങളൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പാലപ്പൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ വക്ക് മാത്രം തന്നെ ഒന്ന് ചുവന്ന് നിൽക്കണം കേട്ടോ. അത് ഞാൻ അങ്ങനെ കുറച്ച് സമയം വെച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വേണ്ടാന്നില്ലെങ്കിൽ വേഗം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.